അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഓൾ. എന്താണ് എന്റെ വിശേഷം? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. ഉണ്ടാക്കാൻ പോണ കടച്ചക്ക 65 ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഓരോ സ്റ്റെപ്പുകളായി നമുക്ക് നോക്കാം. സ്റ്റെപ്പിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി പറഞ്ഞു തരാട്ടോ. ഒരു കടച്ചക്ക മുഴുവൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും. നമുക്കൊരു കടച്ചക്ക ഒരു പാത്രത്തേക്ക് മാറ്റാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്ക. മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്ക. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം നന്നായി തിളപ്പിച്ചെടുക്ക. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ട്ടാ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തിളച്ച വെള്ളം നമുക്ക് കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്ക. വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്യാട്ടോ. ഇനിയൊരു മൂടി ഉപയോഗിച്ച് മൂടി വെക്കാം. കുറച്ചു നേരം ഇരിക്കട്ടെ ട്ടാ. മറ്റുള്ള മസാല അപ്പൊ നമുക്ക് റെഡിയാക്കാം. മുളക് പൊടി, ഉള്ളിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുജീരകം പൊടി, അരിപ്പൊടി, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, മുട്ട. അപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം. ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. വെള്ളം പോവാണ് ഇത് വെക്കാട്ടോ. ഇങ്ങനെ അതിന്റെ നമുക്ക് മസാല റെഡിയാക്കാം. ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്ക. ഇനി തൈര് ഒഴിച്ച് കൊടുക്ക. ഇഞ്ചി വെളുത്തുള്ളും പേസ്റ്റും ഇട്ട് കൊടുക്ക. ഉപ്പ് ഇട്ട് കൊടുക്ക. ബാക്കിയുള്ള പൊടികളും ഇട്ട് കൊടുക്ക. അല്ല, അത് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടാ. മസാലയ്ക്ക് കടച്ചക്ക ഇട്ട് കൊടുക്ക. എല്ലാം മിക്സായി എടുക്ക. അപ്പൊ കടച്ചക്ക എല്ലാതും മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാട്ടോ. കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി മസാല പിടിക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാട്ടോ. അപ്പൊ മസാലും നമ്മളെ കടച്ചക്കയ്ക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്ക് പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറേശായി പൊരിച്ചെടുക്ക. ചൂടുള്ള എണ്ണയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്ക. നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് നന്നായി മറിഞ്ഞു വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്ക. പച്ചമുളകും കീറി ഇട്ട് കൊടുക്ക. ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. മാറ്റാ.
കുട്ടിക്ക് ഇട്ടുകൊടുക്കാട്ടോ. ബാക്കി ഇതുപോലെ പൊടിച്ചെടുക്കാം. വേപ്പിലയും പച്ചമുളക് ഇട്ടാൽ നല്ല സൂപ്പറാണ്. എല്ലാതും നമുക്ക് പാത്രത്തിക്ക് മാറ്റാട്ടോ. അപ്പൊ നമ്മുടെ കടചക്ക 65 റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. എല്ലാരും മറക്കാണ്ട് ഉണ്ടാക്കി നോക്കില്ലേ? കമന്റ്സ് എല്ലാതും അറിയിക്കണം കേട്ടോ. Thanks for watching. Ella kootukarku share cheyanam ta. Appa naan adutha video il varam. Adu verikku ellarkum thank you ta.